ഹോസ്നാസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്സ് ഇഡ്ലിയാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് ഇഡ്ലിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒപ്പം തേങ്ങാ ചമ്മന്തിക്കൊപ്പവും സാമ്പാറിൻ്റെ കൂടെയും ഒക്കെ നല്ല വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. കൂടാതെ ഓളൊന്ന് കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും നല്ല സോഫ്റ്റുമായ ഓട്സ് ഇഡ്ലി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓട്സ് ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ചെറിയ തരിയുള്ള ടൈപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ വലിയ ഓട്സ് ആണ്, റോൾഡ് ഓട്സ് ആണ് ഉള്ളെങ്കിൽ അതായാലും മതി, കുഴപ്പമില്ലാതെ വറുത്തിട്ട് എന്തായാലും നമ്മൾ പൗഡർ ആക്കാനുള്ളതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് അരക്കപ്പ് റവയാണ്. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ്, വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് 1/3 കപ്പ് തൈരാണ്, കട്ട തൈര്. അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. ഇപ്പോൾ ML പറയുകയാണെങ്കിൽ 85 ML ആണ്. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഈ ഓട്സ് ഒന്ന് വറുത്ത് കൊടുക്കാം. നല്ലോണം ഒരു വറുത്ത് കുറച്ച് നേരം വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. നല്ലോണം ഒന്ന് വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് നല്ല ഒരു ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് നല്ലോണം വറുത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നിന്ന് നല്ലൊരു സ്മെല്ല് വരും വറുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗീ ഇഷ്ടമാണെങ്കിൽ ഗീ ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വേണ്ട, ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അതും ഒരു ഹാഫ് ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് ഒരു ചെറിയൊരു സവാള, വളരെ ചെറിയതായിട്ട് പൊടിയായിട്ട് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരര ടീസ്പൂൺ അത് ഇഞ്ചി ഉണ്ട്, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ചൂടായാൽ മാത്രം മതി, ഒരുപാട് വഴന്ന് ബ്രൗൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് റവ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. റവയൊന്ന് നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരം റോസ്റ്റ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇഡ്ലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളമൊഴിച്ച് കുഴയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഓട്സും റവയും ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കത് മാറ്റി വെക്കാം, ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഓട്സിൻ്റെ മിക്സ്ചർ നല്ലോണം തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ, എത്ര വേണ്ട, അര ടീസ്പൂൺ വേണ്ട, ഒരു കാൽ ടീസ്പൂൺ മതി. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര്, ഇപ്പോൾ കൂടുതലാവുമ്പം നമുക്ക് ഇഡ്ലി തിന്നുമ്പോൾ ഭയങ്കര ഒരു പുളി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തൈരിൻ്റെ കൺസിസ്റ്റൻസി കൂട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കപ്പ് ഓട്സും അരക്കപ്പ് റവയല്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കപ്പ് തൈരിട്ടപ്പം ഭയങ്കര പുളിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഓട്സും റവ മാത്രമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇഡ്ലി ഉണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ ഫ്ലേവർ അത്ര നമുക്കിപ്പോൾ തൈരിൻ്റെ ഫ്ലേവർ മാത്രമായിട്ട് കൂടുതലിങ്ങനെ മുന്നോട്ട് നിൽക്കുക, ആ ഒരു പുളിയൊക്കെ. അപ്പം നമ്മൾ കുറച്ച് ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാള ഇതെല്ലാം ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ്
ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ലി ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒന്നിച്ച് ഒഴിക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട്, ഞാൻ വെള്ളത്തിന് കൃത്യം അളവ് പറയുന്നില്ല, നിങ്ങളിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു ഇഡ്ലി ബാറ്റർ ഇങ്ങനെ ഒഴിക്കാൻ പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നിർത്തിയാൽ മതി. ഞാനിപ്പോൾ ഇതാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മളുടെ ഇഡ്ലിയുടെ പാത്രം അവിടെ തിളച്ച് റെഡി ആയിട്ടിരിക്കണം. നമുക്ക് ഇഡ്ലിയുടെ ഈ ബാറ്റർ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ, കാരണം ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈനോ സോൾട്ട് ഇടുന്നുണ്ട്. ഈനോ സോൾട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം തന്നെ നമുക്ക് ഇഡ്ലിയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇഡ്ലി പാത്രം ചൂടായിട്ടുണ്ട്, നമ്മൾ തിളച്ചിട്ടുണ്ട് വെള്ളം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നല്ലോണം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മാവിൻ്റെ അകത്തേക്ക് ഈനോ സോൾട്ട് ഇട്ട് കൊടുക്കാം. ഈനോ സോൾട്ട് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈനോ സോൾട്ടാണ് ഇടുന്നത്. നമുക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഈനോ സോൾട്ട്, ഇതാണ് ഈനോ സോൾട്ട്, ഈനോ ഫ്രൂട്ട് സോൾട്ട്. നമുക്ക് എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ബബിളാവും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് ഇപ്പോൾ റവ ആയതുകൊണ്ട് ഇരിക്കും തോറും കുറച്ചൊന്ന് കട്ടിയാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഈനോ സോൾട്ട് ഉള്ളതുകൊണ്ട് നല്ലോണം പതഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഇപ്പം നമ്മുടെ ബാറ്റർ നോക്കി നല്ല പാകത്തിന് സ്മൂത്ത് കൺസിസ്റ്റൻസി ആയി. ഇനി നമുക്കത് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇപ്പം എല്ലാത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വയ്ക്കാം. സാധാരണ ഇഡ്ലിനേക്കാളും പെട്ടെന്ന് നമ്മൾ ഈ ഇഡ്ലി, ഈ ഓട്സ് ഇഡ്ലി പെട്ടെന്ന് റെഡി ആയിക്കോളും. ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് റെഡി ആയിക്കോളും. നമ്മളുടെ ഇഡ്ലി ആയോന്ന് നോക്കാം. നമുക്ക് നമ്മളെ ഇഡ്ലി ആയിട്ടുണ്ട്. അതുകൊണ്ടതിങ്ങനെ വിണ്ടുകീറി ഇങ്ങനെ നിൽക്കുന്നത്, ഇത് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ആദ്യം വെച്ചത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ നല്ല നല്ല സോഫ്റ്റാണ്, കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ അടുത്തത് ഞാൻ ഇങ്ങനെ കശുവണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാണ്. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഒട്ടാകെ 10 ഇഡ്ലിയാണ് ഈ ഒരു കപ്പ് ഓട്സും 1/2 കപ്പ് റവയും കൂടി കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ട്. ജസ്റ്റ് നോർമലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3 കാന്താരിമുളകാണ്, ഏതെങ്കിലും നോർമൽ പച്ചമുളകായാലും മതി. 2 ചെറിയുള്ളി, ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും, ചെറിയൊരു കഷ്ണം ഒരു പുളിയുടെ ഒരു ഇച്ചിരി മാത്രം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇഡ്ലി നമ്മൾ അടുപ്പത്തിൽ നിന്ന് എടുത്ത ഉടനെ ഇത് നമ്മൾ ഇഡ്ലിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ നോക്കരുത്, അത് ഒട്ടിപ്പിടിക്കും. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ പാത്രം തൊടാൻ പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് എടുക്കാം. അതിൻ്റെ മുകളിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഓട്സ് ഇഡ്ലി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അതെല്ലാം കൂടി അരച്ച് ഒന്ന് കടുക് തളിച്ച് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഓട്സ് ഇഡ്ലിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.